രണ്ട് വർഷത്തോളമായിട്ടും തുറന്നുകൊടുക്കാതെ പുതുതായി പണികഴിപ്പിച്ച ഒല്ലൂക്കര കൃഷിഭവൻ കെട്ടിടം, തൊട്ടടുത്ത് തന്നെ നിർമ്മിച്ച മണ്ണുത്തി സ്റ്റേറ്റ് സീഡ് ഫാം കെട്ടിടവും കാട് കയറി നശിക്കുന്നു. അധികൃതരുടെ അനാസ്ഥയുടെ പര്യായങ്ങളാണ് ഈ രണ്ട് കെട്ടിടങ്ങൾ. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ഒല്ലൂക്കര കൃഷിഭവൻ കെട്ടിടം ഇനിയും തുറന്നുകൊടുക്കാനോ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല. രണ്ട് വർഷത്തോളമായിട്ടും കെട്ടിടം തുറന്നുകൊടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. അധികാരികളുടെ അനാസ്ഥ മൂലമാണ് ഈ കൃഷിഭവനും അതുപോലെ തന്നെ അടുത്തുള്ള കെട്ടിടവും പണി കഴിഞ്ഞ് രണ്ട് വർഷമായിട്ടും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ ഇത് ഓരോ ദിവസം ചെല്ലും തോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങളാണ് ചെലവിട്ടിട്ടാണ് ഈ ബിൽഡിംഗ് പണിത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം മാത്രമാണ് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ രണ്ട് നിലകളിലായി നിർമ്മിച്ച സ്റ്റേറ്റ് സീഡ് ഫാം കെട്ടിടവും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും തുറന്നു കൊടുക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നതിനെതിരെ ഡിവിഷൻ കൗൺസിലർ കൂടിയായ മേയർ എം കെ വർഗീസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. കൃഷിഭവൻ പണി പൂർത്തിയാക്കിയിട്ടില്ല ഇതുവരെ, കാരണം അതും കെ എസ് ഡി സി കാരണം അത് ഏറ്റെടുത്തിട്ടുള്ളത്. ആ വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അവിടെ ഇപ്പോൾ പട്ടി കയറി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. അത് ശരിയല്ല. അടിയന്തരമായി കെ എസ് ഡി സി ആ വർക്ക് പൂർത്തീകരിച്ചുകൊണ്ട് കോർപ്പറേഷൻ അത് എത്രയും പെട്ടെന്ന് അവിടേക്ക് മാറ്റാനുള്ള സംരംഭം നമുക്ക് ഉണ്ടാക്കി തരണം. ഇനി മറ്റൊരെണ്ണം ഉള്ളത് തൊട്ടപ്പുറത്ത് നമുക്കറിയാം, ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ കിടക്കുന്ന സ്റ്റേറ്റ് സീഡ് ഫാമിന് റോഡിനോട് ചേർന്ന് കാലങ്ങളായി ബിൽഡിംഗ് പണിത് കഴിഞ്ഞിട്ട് കാടും മന്തയും പിടിച്ച് കിടക്കുക. അതൊന്നില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാവുന്ന അവസ്ഥ ഉണ്ടാകണം. അതെന്തിനാണ് അവർ അത് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് വളരെ അടിയന്തരമായി ഇടപെട്ട് അതിനകത്ത് ജില്ലാ പഞ്ചായത്തും ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ജനങ്ങൾക്ക് ഏതിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തുറന്നു കൊടുക്കണം. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ നോക്കുകുത്തിയായി നിലകൊള്ളുമ്പോഴും അധികാരികൾ അനാസ്ഥ തുടരുകയാണ്. സർക്കാർ കാര്യം മുറ പോലെ എന്ന ചൊല്ലിന് ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ട് കെട്ടിടങ്ങൾ. എത്രയും പെട്ടെന്ന് ഇവ തുറന്നുകൊടുത്താൽ കർഷകർക്ക് അത് സഹായകരമായി മാറും. ക്യാമറമാൻ കൃഷ്ണകുമാർ കെമലയിലിനൊപ്പം ശ്രീകേശ്വള അൻകിര, ടി സി വിനോസ്.